മുംബൈയിലും ധാരാവിയിലും പശ്ചിമ മേഖലയിലെ ചേര് പ്രദേശങ്ങളിലും കോവിഡ് വ്യാപനത്തിൽ ഗണ്യമായ കുറവാണ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിലെ കണക്കുകളിൽ ധാരാവിയിൽ പുതിയ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നാൽ മുംബൈയിലെ ചേര് പ്രദേശങ്ങളിൽ വസിക്കുന്ന നിർധന കുടുംബങ്ങൾ കോവിഡിനേക്കാൾ കൂടുതൽ ആശങ്കപ്പെടുന്നത് പട്ടിണിയാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ചേരി എന്നറിയപ്പെടുന്ന പ്രദേശമാണ് ധാരാവി. ആരോഗ്യ പരിപാലനം ഏറെ ദുഷ്കരമായ സാഹചര്യം നിലനിൽക്കുന്ന ഈ ചേരി പ്രദേശം പക്ഷേ കോവിഡ് എന്ന മഹാമാരിയെ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ ലോകത്തെ ഏറ്റവും വികസിതമായ നഗരങ്ങൾക്ക് പോലും മാതൃകയായി മാറിയിരിക്കുകയാണ്. ഡെൻസ്ലി പാക്ഡ് ഏരിയ ഇൻ ദ മെഗാ സിറ്റി ഓഫ് മുംബൈ, എ സ്ട്രോങ് ഫോക്കസ് ഓൺ കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ്. സാനിറ്റേഷൻ വ്യവസ്ഥകൾ പരിതാപകരമായ അവസ്ഥ. ഇതിനെയെല്ലാം അതിജീവിച്ച് കോവിഡിനെ പിടിച്ചുകെട്ടാൻ ധാരാവിക്ക് കഴിഞ്ഞു. ബി എം സി അസിസ്റ്റന്റ് കമ്മീഷണർ കിരൺ ദിഖാവ്കർ നേതൃത്വം നൽകിയ ധാരാവിയിലെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഏറ്റവും ദുർഘടമായ ആരോഗ്യ സംരക്ഷണ യജ്ഞങ്ങളിൽ ഒന്നായിരുന്നു. ആരോഗ്യ പരിപാലനത്തോടൊപ്പം തന്നെ ദുഷ്കരമായിരുന്നു ദുരിതകാലത്ത് 10 ലക്ഷത്തോളം വരുന്ന ചേരി നിവാസികളുടെ ക്ഷേമം ഉറപ്പാക്കുക എന്നത്. ഇന്ന് മുംബൈയിലെ ധാരാവി അടക്കമുള്ള ചേരികളിൽ താമസിക്കുന്നവരുടെയെല്ലാം ആശങ്ക എരിയുന്ന വയറുകളാണ്. കഴിഞ്ഞ 1.5 വർഷമായി അനിശ്ചിതാവസ്ഥയിലായ ജീവിതത്തിൽ വരുമാനം നഷ്ടപ്പെട്ടവരാണ് പലരും. അതുകൊണ്ട് തന്നെ പകർച്ചവ്യാധിയേക്കാൾ ഇന്ന് ഇവരെല്ലാം ഭയക്കുന്നത് പട്ടിണിയാണ്. ധാരാവിയിൽ വാക്സിനേഷൻ സ്വീകരിക്കാൻ പോലും ആളുകൾ എത്തുന്നില്ലെന്നാണ് സ്ഥലത്തെ കോർപ്പറേറ്റർ ടി എൻ ജഗദീഷ് പറയുന്നത്. വളരെ സുഖമായിട്ട് വാക്സിൻ നടക്കുന്ന ഒരു സ്ഥലമാണ്, പക്ഷേ ജനങ്ങൾക്ക് അത്യാവശ്യം ആഗ്രഹമില്ല. ഇപ്പോൾ കാരണം എല്ലാവരും ഒരു പിന്നോട്ട് പോകുന്നുണ്ട്. പലർക്കും ഭക്ഷണത്തിന് വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു. നഗരത്തിലെ വിവിധ മേഖലകളിലെ ചേരി പ്രദേശങ്ങളിൽ താമസിക്കുന്ന നിർധന കുടുംബങ്ങളിൽ സഹായങ്ങൾ എത്തിക്കുന്നതിൽ മലയാളി സംഘടനകളും സജീവമാണ്. കോവിഡുമായി ബന്ധപ്പെട്ട് ബോംബെയിലെ ദുരിതമനുഭവിക്കുന്ന മനുഷ്യരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് നന്മനസ്സുകൾ ഉണ്ടാക്കിയിട്ടുള്ള കെയർ ഫോർ മുംബൈയുടെ ഒരു കിറ്റ് വിതരണത്തിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിവിടെ എത്തിയത്. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് ഈ മനുഷ്യന്റെ ദുരിതങ്ങൾ എത്ര വലുതാണെന്നുള്ളത്. ഞങ്ങൾ മൊത്തം ഈ കഴിഞ്ഞ 1 വർഷത്തിനിടയിൽ ഏതാണ്ട് 6500 അതുകൊണ്ട് 60-70 ലക്ഷം രൂപയുടെ കിറ്റുകൾ വിതരണം നടത്തി കഴിഞ്ഞു. പക്ഷെ നമ്മൾ ചെയ്യുന്നത് എത്ര ചെറുതാണ് എന്ന് ഇവിടെയുള്ള ആളുകളുടെ ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഭക്ഷണമായും റേഷൻ കിറ്റുകളായും വിവിധ സന്നദ്ധ സംഘടനകൾ നൽകുന്ന സഹായങ്ങളാണ് ഇവരുടെ നിത്യജീവിതത്തിന് കൈത്താങ്ങാക്കുന്നത്. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.